നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് അല്ലേ? വാ, സൂപ്പർ സെറ്റപ്പ്. ഡാർക്ക് മോഡാണ്, തകർക്കും. ദേ ചില്ലി ചിക്കൻ ഇങ്ങനെ എടുത്ത് നമ്മൾ പ്ലേറ്റിലിട്ടിട്ട് ഫ്രൈഡ് റൈസും കൂട്ടി കഴിക്കാൻ പോവാണ്. ഓഫ്, ആ ഗ്രേവി ഇതിലങ്ങനെ വീഴുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ സാറേ കൺട്രോൾ കിട്ടുന്നില്ല കേട്ടോ. ചപ്പാത്തിയും പോർക്ക് റോസ്റ്റും. ഓഫ്, ആ പോർക്ക് റോസ്റ്റിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ആ നെയ് കഷ്ണമൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ, ഗ്രേവിയൊക്കെ വീണ് കിടക്കുമ്പോൾ എൻ്റെ പൊന്നൂ, നാവിൽ വെള്ളം ഓറുവാണ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാടൻ മോഡൺ വ്ളോഗ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഭിന്നമ്മ ഫുഡ് ഗാലറിയിലാണ്. ഈ ഫുഡ് ഗ്യാലറി നമ്മുടെ തമ്മനം, കൊച്ചിയിലെ തമ്മനത്ത്, എവിടെയാണ്? നളന്ദ പബ്ലിക് സ്കൂളിൻ്റെ അടുത്തായിട്ട് വരും. അതെ, നളന്ദ പബ്ലിക് സ്കൂൾ. അപ്പോൾ ആ ലൊക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഫുഡ് ഗ്യാലറി. അപ്പോൾ നമുക്ക് അകത്ത് പോയി നോക്കാം അല്ലേ, എന്താ കഴിക്കാൻ പറ്റുന്നത്. സോ കമോൺ ഗൈസ്, ലെറ്റ്സ് ഗോ. നമ്മളതേ അകത്തേക്ക് കയറുവാണ്. അടിപൊളി സെറ്റപ്പാണല്ലേ. ഓഹ്, കണ്ടല്ലോ, മൊത്തം ഡാർക്ക് മോഡ്, നല്ല ലൈറ്റിങ്ങും ഇൻറ്റീരിയറും എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഇരുന്ന് ഫുഡ് അടിക്കാൻ പറ്റിയ സ്പോട്ട്. വാവ്, കുറേ മെമ്മറീസിന് വേണ്ടി കുറേ പോസ്റ്റേഴ്സൊക്കെ ഉണ്ട്. പൊളി തകർത്ത്. പിന്നെ ഇപ്പോഴൊരു സ്പേസും കൂടി ഉണ്ട്, അവിടെ ഡാർക്ക് മോഡ് തന്നെ. വാവ്, കുറേ ഫോട്ടോസും അടിപൊളി സെറ്റപ്പ് ഇട്ടോ. കുറേ കോട്ട്സൊക്കെ ഉണ്ട്, പൊളിച്ചി. അപ്പോൾ ഇതാണ് നമ്മുടെ ഭിന്നമ്മ ഫുഡ് ഗ്യാലറിയുടെ നമ്മുടെ മെനു. ഇപ്പോൾ ഐറ്റംസൊക്കെ ആണല്ലോ. ബിരിയാണി ഗ്യാലറിയിൽ കുറേ ഐറ്റംസ് ഉണ്ട്. ചൈനീസ് ഗ്യാലറി എന്ന് പറഞ്ഞിട്ട് ബ്രെഡ്സ് ആൻഡ് അതേഴ്സ്, വെജ് ഗ്യാലറി, പിന്നെന്താ സംഭവം, ബീഫ് ഗ്യാലറി, പോർക്ക് ഗ്യാലറി. മെയിൻ പോർക്ക് ഐറ്റംസ് ഉണ്ട് കുറേ ഉള്ളത് അവർക്ക്, വെറൈറ്റി. പിന്നെ ചിക്കൻ ഗ്യാലറി, അതിൽ കുറച്ച് ചിക്കൻ ഐറ്റംസ് ഉണ്ട്. ഡക്ക് ഗ്യാലറി, പിന്നെ കോംബോ ഐറ്റംസ് കുറച്ചുണ്ട്, കൊത്തു പൊറോട്ട, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ. പിന്നെ ഡ്രിങ്ക്സിൽ സുലൈമാനി വെള്ളവും ഫ്രഷ് ലൈമും ജ്യൂസൊക്കെയാണ് കൊടുക്കുന്നത്. പോർക്കിൻ്റെ പല വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ പോർക്ക് ടച്ചിങ്സ്, പോർക്ക് വരട്ടി ചെയ്ത്, പോർക്ക് റോസ്റ്റ്, പോർക്ക് ചോപ്സ്, പോർക്ക് ചില്ലി, വിന്താലു, എല്ലാ ഐറ്റവും ഉണ്ട്. നല്ല കലക്കൻ സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ആ പോർക്ക് വിന്താലിന് 210 ആണ്. അപ്പോൾ അതുണ്ട്, അത് ഹയസ്റ്റ്. അപ്പോൾ അതാണ് ഹയസ്റ്റ്, ഏറ്റവും കൂടുതൽ പ്രൈസ് അതിൻ്റെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഭിന്നമ്മ ഫുഡ് ഗ്യാലറിയുടെ മെനു. നമുക്കിതേ പറഞ്ഞ നല്ല ചങ്ക് പിള്ളേരെ കാണാം രണ്ടുപേരെ. ഹായ്, എന്താ പേര്? ജോബിൻസ്. ജോബിൻസ്. തൻ്റെ? ആശിഷ്. ആശിഷ്. അപ്പോൾ നിങ്ങൾ ഇവിടെ അടുത്ത് തന്നെ താമസിക്കണോ? ഹൈവേടെ അപ്പുറത്ത് തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ വരാറുണ്ടോ നേരത്തേക്ക്? ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആംബിയൻസും ഫുഡും കാര്യങ്ങളൊക്കെ? ഹാപ്പിയാണ്. അപ്പോൾ എന്നാ ശരി എന്നാ. അപ്പോൾ താങ്ക് യു സോ മച്ച്, എൻജോയ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു, അതിൻ്റെ വെയിറ്റിംഗിലാണ് അല്ലേ? അതെ, കാൽപ്പേറ്റാണല്ലോ, വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ്, പിന്നെ ചപ്പാത്തി ഉണ്ട്, പിന്നെ കൂടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ പോർക്കാണ്. അപ്പോൾ പോർക്കിൻ്റെ പോർക്ക് റോസ്റ്റും, പിന്നെ നമ്മൾ ചിക്കൻ ചില്ലി ചിക്കനും. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ്. നമ്മൾ ഓർഡർ ചെയ്തത് ചപ്പാത്തിയും ഫ്രൈഡ് റൈസും പിന്നെ ചില്ലി ചിക്കനും നമ്മുടെ പോർക്ക് റോസ്റ്റും മാത്രമുണ്ട്. അപ്പോൾ കഴിച്ചു തുടങ്ങല്ലേ നമുക്ക്. ഇങ്ങനെ ചില്ലി ചിക്കൻ ഇങ്ങനെ കോരിയെടുത്ത് നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട്, വാ, അത് കാണുമ്പോൾ തന്നെ, കളർ കാണുമ്പോൾ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ മേലെ നമ്മളിങ്ങനെ ഗ്രേവിയൊക്കെ ഒഴിച്ച് ഓരോന്നിങ്ങനെ ഒഴിച്ച് ഉഫ്, കാണുമ്പോൾ തന്നെ എൻ്റെ സാറേ. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും, നല്ല അടിപൊളി ചില്ലി ചിക്കനാണ് തോന്നുന്നത്. ഓക്കെ, നല്ല സൂപ്പർ സംഭവം. ഗ്രേവിയൊക്കെ ആയിട്ട് അത്ര ഡ്രൈ അല്ല. ക്യാപ്സിക്കവും നമ്മൾ സവാളയൊക്കെ ഇട്ടുള്ള കോമ്പിനേഷൻ്റെ ഞാൻ ഇങ്ങനെ എടുക്കുക, എടുത്തു ഇനിയിപ്പോൾ ഇനി കഴിക്കാൻ പോവാം. കഴിച്ചിട്ട് പറയാം അല്ലേ.
തകർപ്പൻ, ഒന്നും പറയാല. അയ്യോ, സാധാരണ നമ്മൾ കഴിക്കുമ്പോഴേ ചിലപ്പോൾ വെള്ളമോ ആ ഗ്രേവിയുടെ വെള്ളമോ കൂടുതലുണ്ടാകും, അല്ലെങ്കിൽ സ്പൈസ് ആയിരിക്കും ഭയങ്കരമായിട്ട്. ഇത് അങ്ങനെ ഒന്നുമില്ല, അടിപൊളി ടേസ്റ്റ്. പോയ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാല. ആ സോസിൻ്റെ പൊളിയും എല്ലാം നല്ല പാകത്തിനാണ്. പിന്നെ റൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ അല്ല, അടിപൊളി. നമുക്ക് കഴിക്കാൻ പറ്റുന്ന പാകത്തിനുള്ള വേവും, ഓ അത്രയ്ക്ക് ഓയിലി ഒന്നുമല്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. സോ യമ്മി, ഒന്നും പറയാനില്ല. ഇപ്പോൾ അടുത്ത നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് ചപ്പാത്തി ഇരിപ്പുണ്ട്. ഇപ്പോൾ ചപ്പാത്തി കഴിക്കാൻ പോകണം. ചപ്പാത്തിയും നമ്മുടെ പോർക്കും. അപ്പോൾ ചപ്പാത്തിയും പോർക്കും നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നതായിക്കോളൂ. അപ്പോൾ നമ്മുടെ നവീൻ ബ്രോ ദേ നമുക്ക് പോർക്ക് കിട്ടൂല. പോർക്ക് വാവ്, പോളി സെറ്റപ്പ്. അപ്പോൾ നമുക്ക് ഇത് നോക്കാലോ എങ്ങനെയാണെന്നുള്ള ചപ്പാത്തിയും പോർക്കുമുള്ള കോമ്പിനേഷൻസ്. നമ്മൾ ചപ്പാത്തി എടുത്തു, നമ്മുടെ പോർക്ക്, നെയ്യുള്ള കഷ്ണം കേട്ടോ, കാലക്കൻ പീസ്, അടിപൊളി. കഴിച്ചു നോക്കാം അല്ലേ, അടിപൊളി. ഒന്നും പറയാല, എരിവ് മാത്രമേ കേട്ടോ, എന്നാലും കറക്റ്റ് പാകത്തിന് മസാല എണ്ണയൊക്കെ. ഒരു നെയ്യുണ്ട് സംഭവം ഉണ്ടല്ലോ, ഓർക്കാമ്പോൾ നെയ്യുടെ പീസ് ഒക്കെ ഉണ്ടോ, ആ നെയ്യുടെ പീസ് ഇങ്ങനെ വെള്ളാന്നുള്ള പീസ് ഇങ്ങോട്ട് കഴിയുമ്പോഴല്ലോ, അടിപൊളി ടേസ്റ്റ്. ചപ്പാത്തി സോഫ്റ്റാണ്, ഒരു കുഴപ്പമില്ല, കഴിക്കാൻ നല്ല സുഖമായിട്ട് കഴിക്കാം നമുക്ക്, ഒരു പ്രശ്നമില്ല. അടിപൊളി പോർക്ക്, ഒന്നും പറയാം, ഒരു രക്ഷയില്ല സംഗതി. പൊളിച്ച് ഇവിടെ നമ്മുടെ നവീൻ ബ്രോയോട് ചോദിക്കാലേ എങ്ങനെയാണത്, എങ്ങനെയാണ്ടാ? നല്ല ടേസ്റ്റി, സാധാരണ പോലെ സ്പൈസി ഫുഡല്ല, നല്ല ടേസ്റ്റിയാണ്. മസാലയൊക്കെ നല്ല പിടിച്ചിട്ടുണ്ടായിരുന്നു, മസാലയൊക്കെ നല്ല ഗ്രേവിയും പിന്നെ മസാലയും ഉള്ള, നല്ല സ്പൈസി ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് കഴിക്കാം. അതെ, അടിപൊളി. ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു, നല്ല കലക്കം ഫുഡായിരുന്നു അല്ലേ? അതെ, നല്ല അടിപൊളി ഫുഡ്, ഒന്നും പറയാൻ, നല്ല ടേസ്റ്റ്, നല്ല സ്പൈസ് എല്ലാം പാകത്തിന്. ഒന്നും എക്സസൈസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് തകർത്തു. ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു, വേറെ നിറയെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? സാധാരണ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റാറില്ല, എരിവ് കണ്ണീന്നും മുഖീന്നും വെള്ളം വരല്. അപ്പൊ ഞാൻ ആദ്യം വന്നപ്പോ തന്നെ പ്ലേറ്റ് എടുത്ത് കാണിച്ചില്ലേ, സെയിം അതേപോലെ തന്നെ ഇപ്പൊ. അതെ, അവന്റെ പ്ലേറ്റ് കാണല്ലോ, എംപ്റ്റി പ്ലേറ്റ് വീണ്ടും. അതായത് ഞങ്ങൾ രണ്ടുപേരും മൊത്തം ഫുഡ് അടിച്ച് തീർത്ത്. ഇതുവരെ കംപ്ലീറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല, ഒന്നെങ്കിൽ കുറെ വേസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഫുഡ് ബാക്കി ഇടും. പക്ഷേ ഇതങ്ങനെയല്ല, ഇതാ കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞു. യെസ്, ഒരു സംഭവം പോലും ബാക്കിയില്ല. അതെ, പ്ലേറ്റ് ഫുൾ എംപ്റ്റി ആണ്. എല്ലാം കണ്ടോ, എല്ലാം ഞങ്ങൾ വേസ്റ്റിന്റെ പാത്രത്തിലിട്ടുണ്ട്, ബാക്കി എല്ലാം കഴിച്ചെടുത്ത് ക്ലീൻ അടിച്ചു കഴിച്ചു. അപ്പൊ ഫുഡിന്റെ ആ ടേസ്റ്റും ക്വാളിറ്റിയും നമുക്ക് മനസ്സിലാക്കാല. അതെ, അടിപൊളി ടേസ്റ്റ് ആണ്, ക്വാളിറ്റി സൂപ്പർ. അതായത് ഒന്നും നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല. ചിലപ്പോൾ ഓയിൽ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഓയിലിന് ഒരു ചൊവ, അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനെ എല്ലാം പാകത്തിന് നല്ല ടേസ്റ്റി, കഴിക്കുമ്പോൾ വയറിന് സംതൃപ്തി, കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇറിറ്റേഷനോ അങ്ങനെ ഒരു കാര്യങ്ങളുമില്ല, നല്ല അടിപൊളി സംഭവം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ചു, അല്ലേ, നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ വി ആർ ഹാപ്പി, വി ആർ സോ മച്ച് ഹാപ്പി. പിന്നെ നമുക്ക് ബില്ല് വന്നു. അപ്പോൾ ഞങ്ങൾ ഇത്ര ഐറ്റംസ് കഴിച്ചിട്ട് 458 രൂപ ഇൻക്ലൂഡിങ് ടാക്സ് ആയുള്ളൂ. ഇറ്റ് ഈസ് വെരി ഡീസെൻറ്റ് പ്രൈസ് അല്ലേ, അടിപൊളി ഫുഡാണ് ഞങ്ങൾ കഴിച്ചത്. അതിലൊന്നും പറയാം, ഈ ഒരു സെറ്റപ്പിൽ നല്ല അടിപൊളി ആംബിയൻസ് കഴിക്കുമ്പോൾ ദിസ് ഈസ് വെരി ചീപ്പ്. അപ്പോൾ സൂപ്പറായിരുന്നു, നമ്മളിന്ന് അടിച്ചു പൊളിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിളാക്കി കഴിഞ്ഞാൽ ഫ്യൂച്ചർ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വ്ലോഗ് കാണുന്നവരെ ഗുഡ് ബൈ ഗായ്സ്.